നമ്മള് ഇപ്പോ റെവൽസ്റ്റോക്കിലെ ജയന്റ് സെഡാർ ബ്രോഡ്വാക്കിലോട്ട് പോകുമ്പോഴാണ്. അതിന്റെ പാർക്കിംഗ് ലോട്ടിലാണ് ഈ ഇത്. റെവൽസ്റ്റോക്കിൽ നിന്ന് ടുവേർഡ്സ് ബാംഫ് ഒരു 20 മിനിറ്റ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം. റെവൽസ്റ്റോക്ക് ടൗൺ ലീവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഞാൻ എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കുന്നത്. ഞാൻ വായിച്ചത് വലിയ വലിയ മരങ്ങളുണ്ട്, വളരെ വർഷങ്ങൾ പഴക്കമുള്ള 200 മുതൽ 300, 400, 500 വർഷങ്ങളൊക്കെ പഴക്കമുള്ള വലിയ മരങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റ് സാധനം അങ്ങ് താഴെ പോയി. ഞങ്ങളുടെ ജസ്സും ദീപും ഒക്കെ റെഡിയാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ ബോർഡിൽ ഈ ട്രീയുടെ ഇൻഫർമേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്, എത്രയും ഓൾഡാണ്. അവർ ജസ്റ്റ് ഒരു നല്ല രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഹൗ ഓൾഡ് ആർ ദീസ് ജയന്റ് ട്രീസ്. അതിൻ്റെ ഒരു ഇയറിൻ്റെ ഒരു കാൽക്കുലേഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് ഇതുവഴി കടന്നു പോയ സമയത്ത് ഇത് സീഡിങ് സ്റ്റേജിലായിരുന്നെന്നും, പിന്നെ മോണാലിസയുടെ പടത്തിൻ്റെ ലാസ്റ്റ് സ്ട്രോക്ക് വന്നാണ് ഇത് മുളച്ചെന്നും ഒക്കെയാണ് എഴുതിയേക്കുന്നത്. 1595 ഇവർ പറയുന്നത് ഇത് നല്ലൊരു ട്രീ ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ അതിൻ്റെ ശരിക്കും നല്ലൊരു ഇൻഫർമേഷനാണ് എഴുതിയേക്കുന്നത് കേട്ടോ, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ജസ് അവരുടെ പട്ടിയെ കണ്ടെത്തു. ആ വലിയ പട്ടിയല്ലേ. ഇതാണ് ഓൾഡ് ജയന്റ് ട്രീസ് ബോർഡ്വാക്ക് ട്രെയിൽ എന്ന് പറയുന്നത്. ഇതുണ്ടോ ഈ ട്രീയുടെ ശരിക്കുമുള്ള വലുപ്പം മാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. 1500 വർഷം പഴക്കമുള്ള മരങ്ങളായതൊക്കെ. നമുക്കിതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വളരെ പഴക്കം ചെന്ന മരങ്ങളാണ് ഇത്. എൻ്റെ ഞാൻ അങ്ങോട്ടൊന്ന് കയറി നോക്കുമായിരുന്നു. ഈ മരം കണ്ടോ, ഇത് ശരിക്കും ഒരു വലിയ മരമാണ് കേട്ടോ. ഒന്നൊന്നര മരമാണ്. പൈൻ ട്രീസാ. ഇതിൻ്റെ അടിപൊളിയാട്ടോ, നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടേ. ഈ മരങ്ങൾ ശരിക്കും ഒരു ബ്യൂട്ടി തന്നെയാണ്, കാണേണ്ട ഒരു സ്ഥാനമാണ്. ഇത്രയും പഴക്കം ചെന്ന മരങ്ങൾ, ഒരു ചെറിയ ഫോറസ്റ്റ്. വാ ഇതുണ്ടോ, ഇത്രയും അടുത്ത് കാണിച്ചെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ദീപുവിനെ വിളിച്ചിട്ട് ഈ മരത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. അതിനപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മരം എന്തുമാത്രം വലുതാണ്. അവിടെ കഴിഞ്ഞ് ഓർത്തിയാൽ ഇങ്ങ് എത്തത്തില്ല അത്. അവരൊരു ചെറിയ ട്രെയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്തൂടെ ഒരു ചെറിയ അരുവിയൊക്കെ പോകുന്നുണ്ട്. ഇത് വൺ വേ ആണ്. ഒരു സൈഡിൽ കൂടെ കയറി അങ്ങപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങിപ്പോ. ആ അടിപൊളി. ഒരു ഫോറസ്റ്റ് ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പഴക്കമുള്ള മരങ്ങളൊക്കെ കത്തി നശിച്ചു പോകുന്നത് തന്നെ എന്ത് കഷ്ടമായിരിക്കും. എന്നോ ആ ഇത് കൊള്ളാം, ഇത് കൊള്ളാം. അതെ അതെ, ഈ ഇത് ഇതൊരു ചെറിയക്കിതാണോ, അടിപൊളിയാണ്. ഈ മരത്തിന് ഒരു ഡാമേജും വരുത്താതെ അവർ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഈ മരത്തിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മരത്തിന് എന്തുമാത്രം വലുപ്പമുണ്ടെന്ന്. എന്ത് വലുപ്പമാണ്, അടിപൊളി, നല്ല രസമുള്ള ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള ആ ഗ്യാപ്പിനകത്തോട് പോവുകയാണ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ മണ്ടയ്ക്ക.
ഞാൻ കുറച്ച് മുമ്പ് കയറിയൊന്നുമില്ലേ, ആ മരത്തിൻ്റെ വേരാണ് ഇത് നിൽക്കുന്നത്, വേരോടെ പറഞ്ഞു പോയതാണ്. ഈ പൊത്ത് കാണുന്നില്ലേ, ഇതുപോലത്തെ ഒത്തിരി പൊത്തുകളുണ്ട് ഈ മരത്തിൽ. ഈ മരത്തിൻ്റെ ഈ പൊത്തുകളിലൊക്കെയാണ് ഈ ബെയറും അതുപോലുള്ള ആനിമൽസിനൊക്കെ ഒരു ഷെൽട്ടറായിട്ട് ഉപയോഗിക്കുകയും ഒരു കുഞ്ഞുങ്ങളെയൊക്കെ സേഫായിട്ട് ഗാർഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് അത് ഉപയോഗിക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റൗണ്ടായിട്ട് അവർ ട്രെയിൽ ഇട്ടേക്കുന്നത്. അപ്പം ഈ ട്രെയിലിൻ്റെ ചുറ്റും അല്ലെങ്കിൽ അകത്തും ഒക്കെയാണ് എന്ത് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള മരങ്ങളെന്ന് എൻ്റെ ഒരു അനുമാനം കേട്ടോ. ഇങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ അങ്ങോട്ടൊക്കെ നോക്കുന്നോറും ചെറിയ ചെറിയ മരങ്ങളായി പോകുന്നുണ്ട് ദൂരോട്ട് പോകുമ്പോൾ. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളത് വളരെ വലിയ മരങ്ങളാണ്, ഒത്തിരി മരങ്ങൾ ഇതിനകത്ത് വീണും കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങുവാണ്, ഇത് എക്സിറ്റ് ചെയ്യുവാണ്. നമ്മൾ എക്സിറ്റ് ചെയ്ത് വെളിയിലോട്ട് പോവാണ്. ഇനി നിങ്ങൾക്ക് ബോർഡ്വോക്ക് ട്രെയിലിൻ്റെ വിഷ്വൽസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് നമുക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നവർക്കും ഇത് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ രസമല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ. എനിക്ക് ഈ പണ്ട് ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മിക്കവാറും എല്ലാ ട്രാവൽ വ്ളോഗേഴ്സിനെയും ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഈ വ്ളോഗ് തുടങ്ങിയാലോ എന്ന് ഒരു ചിന്ത തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. അങ്ങനെ ഞാൻ ഇത് തുടങ്ങി. അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം നമുക്ക് ട്രാവൽ ചെയ്യാനിപ്പോൾ ഒരു റീസൺ ആയല്ലോ. തൽക്കാലത്തേക്ക് വിടാം, വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതാണ്.